ഞാന് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയില്ല അങ്ങനെ ഒരു ഒരു കോളേജോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കോഴ്സോ എൻ്റെ മൈൻഡിൽ ആ സമയത്ത് ഇല്ലായിരുന്നു എങ്കിലും ഞാൻ എൻ്റെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പ്ലസ് വൺ പ്ലസ് ടു ചെയ്യുമ്പോൾ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയെ പറ്റി കേട്ട് കേൾവി മാത്രം ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ കൊള്ളാം എന്നൊരു ക്യൂരിയോസിറ്റി അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ പ്ലസ് ടു കഴിഞ്ഞ ആ സമയത്ത് ഒരു പ്രോപ്പർ ഗൈഡൻസിന്റെ ലാക്കിംഗ് കൊണ്ട് എനിക്ക് ആ ഒരു ഡേറ്റ് കീപ്പ് ചെയ്യാൻ പറ്റാതെ വരികയും എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്ത് ഞാൻ പിന്നെ എന്താ ഒരു കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റില് ഒരു നോർമൽ ഡിഗ്രി എന്റെ വീടിന് തൊട്ടടുത്ത് തന്നെ പഠിച്ചു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ആ ഒരു ടൈമിലാണ് റൈസ് ടു IAS ഒരു 1 മന്ത് ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ അവരുടെ ഓഫീസിലേക്ക് എത്തുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഈ ഒരു CUET എക്സാം എന്താണ്, അതായത് അതിനു മുന്നേ ഇങ്ങനെ ഒരു എക്സാമിനെ പറ്റിയിട്ട് കേട്ടിട്ട് പോലും ഇല്ലാത്ത എനിക്ക് ഈ ഒരു എക്സാം എന്താണെന്നും അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഒക്കെ ഉള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ്, അതായത് എന്താണോ എനിക്ക് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഇല്ലാതിരുന്നത് അത് അതിന്റെ ഒരു ഇരട്ടി സ്ട്രെങ്തില് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് ഇവിടെയുള്ള സാറുമാരുടെ അടുത്തു നിന്ന് തന്നെ, ഇപ്പൊ അമൽ സാർ, നിതിൻ സാർ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ അടുത്തു നിന്ന് കിട്ടുകയും അപ്പൊ ആ ഒരു ഇൻസ്പിറേഷന്റെ പുറത്താണ് ഞാൻ അപ്ലൈ ചെയ്യുന്നു എന്നൊരു തീരുമാനം ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്.